അക്കംപ്ലിഷ് പറ്റി ബാക്കി പറ്റി. കാരണം എന്താ? കാരണം എന്താ, അവർ എന്ത് പ്രശ്നങ്ങളുടെ തയ്യാറാണ്, രാജ്യത്തിൻ്റെ ഒരു എന്തെല്ലാം പ്രശ്നങ്ങളും അതിൻ്റെ അതിനൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ചെയ്യാറുള്ളൊരു പാർട്ടിയാണ് മാർക്സിസ്റ്റ് പാർട്ടി. ജനങ്ങളുടെ പ്രശ്നം വന്നാലും തരണം ചെയ്യും, രാഷ്ട്രീയപരമായിട്ട് പ്രശ്നം വന്നാലും തരണം ചെയ്യും. ഇപ്പോൾ സുനാമി നിൽക്കുമ്പോൾ സുനാമി വന്നിട്ടുണ്ട്, പിന്നെ മറ്റു മറ്റു അസുഖങ്ങൾ ഇത് ഒരുപാട് അസുഖങ്ങൾ വന്നിട്ടും പല ദാരിദ്ര്യ പ്രശ്നങ്ങൾ വന്നിട്ട് പോലും അതിനൊക്കെ അവർ കടന്ന് അവർ അതിജീവിച്ച്. ഞാൻ വിശ്വസിക്കുന്ന പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്, അതിൽ തന്നെയാണ് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നത്. വിശ്വസിച്ചാൽ അതിൻ്റെ നയം നല്ലതാണ്, എല്ലാവരോടും നല്ല രീതിയിലാണ് പെരുമാറുന്നത്. പിന്നെ നമ്മളെ ചെറുപ്പം തൊട്ടേ അതിൽ തന്നെ പോവുകയാണ്. എല്ലാവിടുത്തെ ജനങ്ങൾക്ക് പ്രബുദ്ധത കൂടുതലായതിൻ്റെ പേരിലാണ്. നല്ല തിരിച്ചറിയാൻ സമയമെടുക്കും. ഇപ്പോൾ നിലവിൽ മികച്ചതെന്ന് പറയാൻ ഒരു പാർട്ടികളുമില്ല. കാരണം മീൻസ് നമ്മുടെ കേരളത്തിലാണല്ലോ ചോദ്യം, കേരളത്തിന് വേണ്ടിയിട്ട് നല്ലത് എന്ന് പറയാൻ പറ്റുന്ന രീതിയിൽ ഒരു പ്രവർത്തനങ്ങളും ഒരു പാർട്ടിയും ചെയ്യുന്നില്ല. പിന്നെ സെൻട്രൽ ഗവൺമെൻറ് എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്, പക്ഷേ അതിവിടേക്ക് വരുമ്പോൾ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ കീഴിലേക്ക് വരുമ്പോൾ അത് ആകാലമ്പായി പോവുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ദേ ഭാരത് വന്നു, ഏറ്റവും ഇതായിട്ട് വന്നത് അതാണെങ്കിൽ പോലും നല്ല രീതിയിൽ നമുക്ക് ഇതാക്കാൻ പറ്റുമെന്ന് എനിക്കിന്ന് തോന്നണില്ല. ബി ജെ പിയാണ്. കാരണം എന്താ? കാരണം ബി ജെ പിയുടെ ഇപ്പോഴത്തെ കേന്ദ്ര ദേശീയ കേന്ദ്ര ഭരണം നോക്കുന്ന സമയത്ത് ബി ജെ പി ഏറ്റവും എത്ര കൂടുതൽ, ഇപ്പോൾ 70 വർഷം മറ്റു പാർട്ടികൾ ഭരിച്ചു, അതിനുശേഷം എത്രയും കൂടുതൽ വികസനം കൊണ്ടുവന്ന ബി ജെ പിയാണ്. അതേപോലെ തന്നെ കേരളത്തിലും ബി ജെ പി വന്നു കഴിഞ്ഞാൽ ഇത്തരം വികസനങ്ങൾ കേരളത്തിലുണ്ടാവും. ഇപ്പം എനിക്കൊരു രാഷ്ട്രീയ പാർട്ടിയോടും ഒരു പ്രത്യേക താല്പര്യം തോന്നിയിട്ടില്ല. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോട് കുഞ്ഞിലെ തൊട്ടൊരു ഇതുള്ളത് കൊണ്ട് മാത്രം, പിന്നെ ഇപ്പോൾ ഉള്ള എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി മാത്രം നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഐഡിയോളജിയോട് ഇഷ്ടമാണ്? ഇഷ്ടമാണ്. പിന്നെ എന്ത് പറ്റി പെട്ടെന്ന് അത് മാറാനായിട്ട്? അതാണ് ഞാൻ പറഞ്ഞത്, ഇപ്പോഴത്തെ എല്ലാവരും അവരവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം നിൽക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇപ്പം അങ്ങനെ ആ ഒരു സൈഡിലോട്ട് അങ്ങനെ പോകാറില്ല. ഇഷ്ടമാണ്, ചെയ്യാറുമുണ്ട്, വോട്ട് ചെയ്യുന്നതുമാണ്, പക്ഷേ അങ്ങനെ എന്താ പറയുക, അങ്ങനെ ഇറങ്ങി പ്രവർത്തിക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം തന്നെയാണ്. കാരണം എന്താ? കാരണം ചോദിച്ചാൽ ഇപ്പോഴത്തെ വികസനം കൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. ഇപ്പം നേരത്തെ കാര്യം എടുത്ത് നോക്കിയാലും ഇപ്പോഴത്തെ കാര്യം എടുത്ത് നോക്കിയാൽ വികസനം എത്രത്തോളം കേരളത്തിലുണ്ട് എന്നറിയണമെങ്കിൽ നമ്മൾ ഇവരെ ഭരിച്ച ഒരു സമയം കാലഘട്ടം എടുത്ത് നോക്കിയാൽ മതി. പിന്നെയെന്ന് വെച്ചാൽ ഇപ്പം യുവതലമുറയുടെ അടുത്ത് ചോദിച്ചാൽ ഇപ്പം കോളേജിലായാൽ പോലും നമുക്ക് ഈ ലെഫ്റ്റ് എന്നുള്ള രീതിയിൽ നിന്ന് ഒരുപാട് മികച്ച രീതിയിലുള്ള ഒരു എല്ലാ തരത്തിലുള്ള പിന്തുണയും കിട്ടാറുണ്ട്. അപ്പം കോളേജിലായാലും അതേപോലെ പുറത്തുനിന്ന് നോക്കുമ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണ് ഏറ്റവും മികച്ച രാഷ്ട്രീയ പാർട്ടി. കാരണം എന്താ? കാരണം സാമൂഹ്യപരമായ കാര്യങ്ങളിൽ കൂടുതൽ ചിന്തിക്കാൻ കഴിയുന്നത് ഇടതുപക്ഷത്തിനാണ്. ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്ക് അതിനുള്ള ആർജവം ഇല്ല എന്നാണ് എന്റെ അഭിപ്രായം. സാധാരണ ജനങ്ങൾക്കൊപ്പം കൂടുതൽ നിൽക്കുന്ന LDF ആണെന്ന് തോന്നിയിട്ടുണ്ട്. അതെ അതെ. പിന്നെ ഇപ്പം ഈ പുതിയൊരു നിയമം വന്നപ്പോൾ ഉള്ള ഈ ക്യാമറയുടെ പ്രശ്നം വന്നപ്പോഴേ ഉള്ളൂ സാധാരണക്കാർക്ക്, മറ്റേ 3 പേർക്ക് കുട്ടികളെ പോലും കൊണ്ടുപോകാൻ പറ്റാത്തൊരു പ്രശ്നം വന്നപ്പോൾ മാത്രമേ ഉള്ളൂ ഒരു ഇതായിട്ട് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്ന ഏറ്റവും മികച്ച രാഷ്ട്രീയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ് എപ്പോഴും. കാരണം ഞങ്ങൾ ഫാമിലി പരമ്പരാഗതമായിട്ട് എല്ലാവരും കോൺഗ്രസ്സിൽ തന്നെ വിശ്വസിക്കുന്നതാണ്. കോൺഗ്രസ്സാണ് എപ്പോഴും ഒരു ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ ആയിട്ട് ഞങ്ങൾ. പിന്നെ ഒരിക്കലും എനിക്ക് മറ്റൊരു പാർട്ടികളെ പറ്റി ചിന്തിക്കാനേ എനിക്ക് പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും എങ്ങനെയാണെങ്കിലും ഇന്ത്യ ഫുൾ നോക്കുകയാണെങ്കിൽ തന്നെ നമ്മൾ കോൺഗ്രസ് തന്നെയാണ് എപ്പോഴും ഒരു സമാധാനത്തിൻ്റെ. പ്രത്യേകിച്ച് ഞങ്ങൾ വി ആർ വെരി ഫോണ്ട് ഓഫ് രാഹുൽ ഗാന്ധി. ഇപ്പോഴും നിലവിൽ നിൽക്കുന്ന ഇടതുപക്ഷമാണ് ഇപ്പം നിൽക്കുന്നത്. ഇനി വരാൻ സാധ്യത എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പറയാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ഇപ്പോൾ മോഡി സർക്കാർ വന്നതിനെ കൊണ്ട്, മോഡി വരുന്ന വന്നിട്ട് പോകുന്നതിനെ കൊണ്ട് കണ്ടറിയാം, അല്ലാതെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. അത് കാരണം വെച്ചാൽ ഇപ്പോഴത്തെ രീതിയിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെയാണ് എല്ലാ കയ്യിലും ഇരിക്കുന്നത്. ഇനി കണ്ടറിഞ്ഞെങ്കിൽ മാത്രമേ എത്തുള്ളൂ. ഇനി ഇലക്ഷൻ വരുമ്പോൾ കണ്ടറിയാം ആരോ വോട്ടൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചെയ്തു തരാം, അല്ലാതെ ഇപ്പോൾ പറയാൻ പറ്റത്തില്ല. LDF അതായത് CPM തന്നെയാണ് മികച്ച രാഷ്ട്രീയപ്പെട്ട എനിക്ക് തോന്നിയേക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു ഒക്ത ഒരു രാഷ്ട്രീയത്തിൻ്റെ ഒരു എന്താ പറയുക, നമുക്ക് നമ്മളെയൊക്കെ മുന്നോട്ട് കൊണ്ടുവന്ന് നയിക്കാൻ ഒരു പറ്റുന്ന ഒരു പാർട്ടിയാണ് CPM. LDF എനിക്ക് പാർട്ടി ബേസ്ഡ് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്ക് LDFനോടാണ് കുറിച്ച് താല്പര്യം. എന്തുകൊണ്ടാണ് LDF? കാരണം കൂടുതലൊരു അല്ല ഡെവലപ്പിംഗ് ആയിട്ടുള്ള നമുക്ക് കൂടുതൽ ഇമ്പ്രൂവ്മെൻറ്റ്സും കാര്യങ്ങളും നമ്മുടെ കൺട്രിക്കെല്ലാം ഇങ്ങനെ വരുത്താനും കൂടുതൽ നമുക്ക് അങ്ങനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ടും കാര്യങ്ങളും ഇങ്ങനെ ഓരോ ഇമ്പ്രൂവ്മെൻറ്റൊക്കെ നമ്മുടെ കൺട്രി വരുത്താനെല്ലാം LDFനോടാണ്. അതും കൊണ്ടൊക്കെയാണ് കുറച്ചും കൂടെ താല്പര്യം. ഇപ്പോൾ നേരത്തെ നിങ്ങൾ ചോദ്യം ചോദിച്ചപ്പോൾ എൻ്റെ ചരിത്രങ്ങൾ എടുത്ത് നോക്കുമ്പോൾ തന്നെ അറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം എല്ലാവരും നല്ല മികച്ച നേതാക്കന്മാർ എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇപ്പോൾ ഒരു ഇന്നെടുത്ത് നോക്കുമ്പോൾ തന്നെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നമുക്ക് കാഴ്ചവെക്കുന്ന ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ ആയിട്ടുള്ള പിണറായി വിജയൻ നല്ല ഇതാക്കുന്നുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അയാൾ
വൈദ്യുതി മന്ത്രിയായിരിക്കുമ്പോൾ തൊട്ടാണ് ഇവിടെ വികസനങ്ങൾ വന്നു തുടങ്ങിയത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ കഴിഞ്ഞ കാലം 56 മുതലുള്ള ചരിത്രം എടുത്ത് നോക്കുമ്പോൾ ഇടതുപക്ഷം മുന്നണിയോട് തന്നെയാണ് ഒരു താല്പര്യമുള്ളത്. കാരണം അവർ തന്നെയാണ് മികച്ച പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ വികസനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ളത്. മികച്ച രാഷ്ട്രീയ പാർട്ടി CPM ആണ്, പക്ഷെ അത് പ്രതിപക്ഷത്തിരിക്കണം, ഭരണപക്ഷത്തിരുന്നാൽ പറ്റില്ല. എന്തുകൊണ്ടാ ഭരണപക്ഷത്തിരുന്നാൽ ഇപ്പം നമുക്ക് എല്ലാവർക്കും അനുഭവമുള്ളതല്ലേ? ജനങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊണ്ടെന്ന് പറഞ്ഞാൽ ആദ്യം പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്തൊക്കെ നല്ല രീതിയിൽ കാര്യങ്ങൾ നോക്കിയും കണ്ടൊക്കെ ചെയ്തിട്ടുണ്ടായി. ഇപ്പം ഭരണപക്ഷത്തിരിക്കുന്ന സമയത്ത് അവരാണ് ഏറ്റവും കൂടുതൽ അഴിമതി കാണിക്കുന്നത്.